സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഡാൽ തടുക്കയാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഡാൽ എടുത്തിട്ടുണ്ട്. സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, നല്ല ജീരകം, ഒരു കഷ്ണം ഏലക്ക, പെരിഞ്ചീരകം, കസ്തൂരി മെസ്തി, വറ്റൽമുളക്, മല്ലിയില, സ്വല്പം മുളക് പൊടി, മഞ്ഞപ്പൊടി, പാല്, ഉപ്പ്, സൺഫ്ലവർ ഓയില്. അപ്പോൾ ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ട് വെച്ചിരുന്ന പരിപ്പ് എടുത്ത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. പരിപ്പ് വേവിക്കാൻ വേണ്ടി ഇച്ചിരി വെള്ളം ഒഴിച്ച് ശകലം ഉപ്പ് തോന്നും. നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാം. ശകലം മഞ്ഞപ്പൊടി നമ്മൾ നമുക്ക് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഡാല് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനുള്ള ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കും. ആദ്യം ജീരകം ഇട്ട് കൊടുക്കുക. പെരുംജീരകവും നല്ല ജീരകവും കൂടി ഇട്ടിരിക്കണം. ഇത് ഇത്തിരി വെളുത്തുള്ളി, ഇഞ്ചി, ഏകദേശം ഏലക്ക ഇളകി കൊടുക്കും. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കും. പച്ചമുളക് അരിഞ്ഞു വെച്ചിരുന്ന സവോളയും കൂടി ഇട്ടു. അപ്പം നമുക്ക് സവോള വാടാൻ വേണ്ടി ഇച്ചിരി സ്വലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കും. സ്ഥലം മതി, നമ്മൾ പരിപ്പിന് ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. ഉപ്പ് നമ്മുടെ സവോള ഏകദേശം റെഡി ആയിട്ടുണ്ട്. വെച്ച് മല്ലിയില കൂടി ഇട്ടുണ്ട്. പരിപ്പ് ഒഴിച്ചു. പരിപ്പ് ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുത്തെ അവസാനം കുറിച്ച് നമ്മുടെ ഡാല് തിളച്ച് നമുക്ക് ഇച്ചിരി കസ്തൂരി മെസ്തി ഇട്ടു. കസ്തൂരി മെസ്തി സ്വല്പം മതി. ഇപ്പോൾ ഡാൽ കുറുകിയിട്ടുണ്ട്. ഇച്ചിരി പാലൊഴിച്ച് കൊടുക്കുന്നു. ഇത് തേങ്ങാപ്പാലല്ല, പശുപാലാണ് ഞാനൊന്ന് എടുത്തിരിക്കുന്നത്. പാലൊഴിച്ചപ്പോഴത്തേക്ക് ആ ഡാലിൻ്റെ യെല്ലോ കളർ ഇച്ചിരി ലൈറ്റായി സെറ്റപ്പാൽ. ഇപ്പോൾ ഡാല് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഇച്ചിരി സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് വറവുമുളക് ഇട്ട് കൊടുക്കാം. വറവുമുളക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി മുളക് കൂടി ഇട്ട് കൊടുക്കാം. മുളക് കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുത്തിടണം. ഈ ഡാലിൻ്റെ ഇത് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഗാർണിഷ് വേണ്ടി കുറച്ച് മല്ലിയില സൈഡിൽ വെച്ച് കൊടുക്കും. അപ്പം നമ്മുടെ ഡാല് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം. നമ്മുടെ ചപ്പാത്തിയുടെ പൊറോട്ടയുടെ കൂടെ ചോറിനൊക്കെ കഴിക്കാവുന്ന ഒരു സംഭവമാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാത്ത ഒരു സംഭവമാണ്. നോർത്ത് ഇന്ത്യൻ ആൾക്കാർ വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കാത്ത ആൾക്കാരാണ്. അവർ സൺഫ്ലവർ ഓയില്, കടുകെണ്ണ, എള്ളെണ്ണ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലതാണ്. നല്ല ചപ്പാത്തിയിലൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സെറ്റപ്പാണ്. ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരും ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് ഓക്കെ.